ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടും ജസ്റ്റ് ഒന്ന് വെളിയിൽ കറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി വന്നോ. ആദ്യം തന്നെ നമ്മൾ എന്താക്കും, പുള്ളേരെ റെഡിയാക്കും, പിന്നീട് നമ്മൾ റെഡിയാകും. അപ്പോൾ പുള്ളേരെയൊക്കെ റെഡിയാക്കി, ഞാനും റെഡിയായി, നമ്മൾ ഓട്ടോയിലേക്ക് കയറി നമ്മൾ പോവാട്ടോ. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനാട്ടോ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ഉഡുപ്പി എന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂരിൽ തന്നെ ഹോട്ടൽ ഉഡുപ്പിയിലോട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സ്പോട്ടാണ്, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് അവിടുത്തെ മസാല ദോശ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവത്തില്ല, ബിക്കോസ് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഞാൻ രണ്ട് ദോശയൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ, രണ്ട് മൂന്നൊക്കെ കഴിക്കുകയായിരുന്നു. രാത്രിക്ക് വരുമ്പോഴും ഇക്ക ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ, ഇക്ക ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ പ്രഗ്നൻസി ക്രേവിങ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടെ കഴിക്കുമായിരുന്നു കൂടുതലും. അപ്പോൾ അങ്ങനെ ഇഷ്ടമായതാണ് കേട്ടോ ഈ ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എക്സ്പെഷ്യലി മസാല ദോശ കേട്ടോ. പിന്നെ അവിടുത്തെ ചായയും എല്ലാം കൂടി സൂപ്പറാണ്, അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കലീലിനും എനിക്കും ഒക്കെ വാരി കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഒരു ടോയ് ഷോപ്പ് കണ്ടപ്പോൾ കലിയിലില്ല, ടോയ്സ് വേണോ ടോയ്സ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് ഞാനൊരു ജെ സി ബി വാങ്ങി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാം. നമ്മുടെ ഈ നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് മൈ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള പെരുമ്പാവൂരിലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. എക്സ്പെഷ്യലി ഈ ഒരു ലേഡീസിൻ്റെ ക്ലോത്തിങ്ങും അതേപോലെ പുള്ളേർക്കൊക്കെ നല്ല ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പാണ്. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് റിലയൻസ് മോളിലോട്ടാണ്, ബിക്കോസ് കഴിഞ്ഞ തൊട്ട് നമ്മൾ പോയപ്പോൾ കലീലിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓനെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഓനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയി പേജ് ചെയ്യിപ്പിച്ച് നല്ലതുപോലെ കളിപ്പിച്ചു, ഒരു രണ്ടുപേരും കളിപ്പിച്ചു. ആദ്യം തന്നെ ഈ കാറിൻ്റെ ഇതിലാട്ടോ ഇരിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിലിരുത്തി നമ്മൾ കളിപ്പിച്ചു. ഈ കലിയിലും ഇവനൊക്കെ ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നു. പിന്നെ ഇതൊരു ഈ ഒരു ബോൾസും സ്ലൈഡൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഇത് ഒരു ഹാഫ് ആൻ അവറിന് പിള്ളേരെ കളിപ്പിക്കും. അപ്പോൾ നമുക്ക് 140 പേ ചെയ്യണം. അപ്പോൾ അടിപൊളിയായിട്ട് കലിയിലും ഇവനൊക്കെ ചെറുത്ത് അങ്ങനെ കളിക്കില്ലായിരുന്നു, പക്ഷേ കലിയിൽ നല്ല തോതിൽ ആ മറ്റേ ഒരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ കൂടെ കളിക്കണ്ടായിരുന്നു. ആ കൊച്ച് ഭയങ്കര കുസൃതിയായിരുന്നു, അതിൻ്റെ ഉമ്മച്ചി പറയണ്ട് നിൽക്ക് നിൽക്കുന്നു. എന്നാലും നമ്മുടെ ചെറുതിൻ്റെ മുകളിലേക്ക് ചാടലും കളിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. അപ്പോൾ പുള്ളേർ ഹാപ്പി ആയാലല്ലേ നമ്മളും ഹാപ്പി, അപ്പോൾ ലൈഫ് ഹാപ്പി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് കളിപ്പിച്ചു. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൻ അമർത്തണേ, അപ്പോഴേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫൈ ആവുള്ളൂ. പിന്നെ ഞാനും ഒരു റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ കളിക്കണൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഇരിക്കണെയാണ്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വന്നു ഡിയേഴ്സ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മിനി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ. ബൈ ബൈ, സീ യു ഇൻ അനദർ വീഡിയോ.